ലോകത്തിലെ എണ്ണം പറഞ്ഞ കോടീശ്വരന്മാർ ഉപയോഗിക്കുന്ന അത്യാഡംബര വാഹനമായ ബെൻസ് G63 സ്വന്തമാക്കി റഷീദ് അലി പുളിക്കൽ. 3 കോടി വിലയുള്ള വാഹനം കാണാനും പലരും എത്തുന്നുണ്ട്. രാജ്യാന്തര കൊറിയർ മേഖലയിൽ ശ്രദ്ധേയനായ ബിസിനസ്സുകാരനാണ് റഷീദ് അലി. ഒരു വാഹനം എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എന്നാൽ റഷീദ് അലിക്ക് ഇതൊരു ഹരമാണ്. അവസാനമായി സ്വന്തമാക്കിയത് 3 കോടി രൂപ വിലയുള്ള അത്യാഡംബര വാഹനമായ ബെൻസിന്റെ G63. വളരെയധികം സന്തോഷമുണ്ട്. ദുബായിൽ നിന്നാണ്, 4 മാസം മുമ്പാണ് ഈ വണ്ടി ആദ്യമായിട്ട് കാണുന്നത്. ദുബായിൽ നിന്ന് വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ കമ്പനിയായിട്ട് ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ടു. അവർ എത്രയും പെട്ടെന്ന് വണ്ടി തരാമെന്ന് പറഞ്ഞു. അത് പ്രകാരം വണ്ടി ഓർഡർ ചെയ്തു. വണ്ടി അത്രയും പെട്ടെന്ന് റിലീസായി. കേരളത്തിൽ ഇത് 2-ാമത്തെ വണ്ടിയാണ്. പെർഫോമൻസൊക്കെ വളരെ നല്ല പെർഫോമൻസാണ്. ഏകദേശം ഒരു 3 CR വില ആയിട്ടുണ്ട്. വണ്ടി രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ദൂരയിലേക്ക് ഒന്ന് പോകാനുള്ള താല്പര്യമുണ്ട്. വീട്ടുമുറ്റത്ത് വില കൂടിയ നിരവധി വാഹനങ്ങളുണ്ടെങ്കിലും തല ഉയർത്തി നിൽക്കുകയാണ് G63. കോഴിക്കോട് ബ്രിഡ്ജ്വേ മോട്ടോഴ്സിൽ നിന്നാണ് വാഹനം സ്വന്തമാക്കിയത്. രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കിയാൽ ഇതിലൊരു ദൂരയാത്രക്കൊരുങ്ങുകയാണ് റഷീദ് അലിയും കുടുംബവും. ഏത് മേഖലയിലും ഓടിക്കാൻ പറ്റുന്ന വാഹനം ഇറാൻ പ്രസിഡന്റ് 1979 പട്ടാളക്കാർക്കായി രൂപകൽപ്പന ചെയ്തതാണ്. സംസ്ഥാനത്ത് 2-ാമത് വാഹനം സ്വന്തമാക്കിയ റഷീദ് അലി ജീവകാരുണ്യ മേഖലയിലും ശ്രദ്ധേയനാണ്. 4.4 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത്തിലെത്തുന്ന വാഹനത്തെക്കുറിച്ച് മകൻ റഫീൽ പറയുന്നതും ഇങ്ങനെ. ബെൻസ് G63 ഇത് കേരളത്തിലെ 2-ാമത്തെ വെഹിക്കിളാണ്. ഇത് ശരിക്കും ഈ വണ്ടി ശരിക്കും ഫേമസ് ആയത് UAE ഷെയ്ഖ് ഫാമിലീസ് എല്ലാവരും അവരുടെ ഒഫീഷ്യൽ വെഹിക്കിളാണിത്. ഇത് വളരെ പ്രത്യേകതയുള്ള വണ്ടിയാണ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും വളരെ ഒരു യുണീക്കായിട്ട് തോന്നിക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പം ഇതിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ജസ്റ്റ് ഒരു ബോക്സാണ്. ബട്ട് ആ ബോക്സിൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു വണ്ടിയാണ്. രാജ്യാന്തര രംഗത്ത് ശ്രദ്ധേയമായ സീബ്രീസ് കൊറിയർ സർവീസ് മാനേജിംഗ് ഡയറക്ടറാണ് റഷീദ് അലി. നാദിറയാണ് ഭാര്യ. റഷീൽ, റഫീഖ് എന്നിവർ മക്കളാണ്. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. വെഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്താൽ മതിയെന്ന് മകളാണ് പറഞ്ഞത്, അത് നന്നായി. നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്, അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വെഡിംഗ് ഡ്രസ്സിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി. ഓള വെഡിംഗ് ഡ്രസ്സിൽ വന്നപ്പോ എന്റെ സാറേ വേറെ ലെവലായിരുന്നു. ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം, അതിപ്പോ മതിയായിരുന്നു എന്ന് തോന്നുന്നു. വെഡിംഗ് തീമിൽ ചേച്ചിയുടെ കൂടെ ഞങ്ങളുടെ ഡ്രസ്സും ഡിസൈൻ ചെയ്തു. അവളുടെ കൂടെ ഞങ്ങൾക്കൊന്നും മിന്നിക്കണ്ടേ? ഒരു അച്ഛൻ എന്ന നിലയിൽ പറയാലോ, എന്റെ മകളുടെ ഇഷ്ടങ്ങൾ അതാണ് എനിക്ക് വലുത്. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം ഡിസൈൻ സെൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്, പെരിന്തൽമണ്ണ. ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.